നമസ്കാർ. ഈ ആഴ്ച ആറാമത്തെ യൂണിറ്റാണ് നമ്മളിഞ്ഞ് എടുക്കുന്നത്. അഞ്ചാമത്തെ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുവല്ലോ. ഓക്കെ, ആറാമത്തെ യൂണിറ്റിൽ ആക്ക് മാത്ര നമ്മൾ മാത്രാ ചിഹ്നങ്ങൾ പഠിച്ചതാണ്. ഇനി അതിന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ആക്ക് മാത്ര അക്ഷർ കെ സാത്ത് ആക്ക് മാത്ര ലഖായി ജായേ തോ ഉസ് അക്ഷർ ക ഉച്ചാരൺ ആ ധ്വനി കെ സാത്ത് ഹോത്താ ഹേ. അതിൻ്റെ ആ ചിഹ്നം ഇടുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ ധ്വനി ആ എന്നുള്ള ധ്വനിയാണ് ഉണ്ടാവുന്നത്. എക്സാമ്പിള്, ജൈസേ ക പ്ലസ് ആ ചേർത്ത് വായിക്കുമ്പോൾ ക ആ എന്നുള്ള മാത്രാ ചിഹ്നമാണ് അവിടെ ചേർത്തത്. അഗലാം ചിത്ര ദേക്കോ ഇസ് ചിത്ര ആം ക ചിത്ര ഹേ ആം ക അക്ഷർ മെം ആ മാത്രാ ചിഹ്ന ഹോത്താ ഹേ ആ പ്ലസ് ആ പ്ലസ് മ ചേർത്ത് വായിക്കുമ്പോൾ ആം ആ എന്നുള്ള അക്ഷരത്തിൻ്റെ കൂടെ ആ മാത്രാ ചിഹ്നം ചേർത്തു, എന്നിട്ടാണ് മ എന്നുള്ള അക്ഷരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉച്ചരിക്കുന്ന ശബ്ദം ആം. നെക്സ്റ്റ് ര പ്ലസ് ആ പ്ലസ് ത ചേർത്ത് വായിക്കുമ്പോൾ രാത്ത്. അവിടെ ചിത്രം ശ്രദ്ധിക്കാം, ചിത്രത്തിൽ രാത്രിയുടെ പ്രതീതിയാണ് അവിടെ. മൂണാണോ അത്, സണ്ണാണോ അത്? മൂണാണത് അല്ലേ, ചാന്ത്, ചന്ദ്രനാണ് അവിടെ. അപ്പോൾ അത് രാത്രിയുടെ പ്രതീതിയാണ്. ര പ്ലസ് ആ മാത്ര ചിഹ്നം പ്ലസ് ത ചേർത്ത് വായിക്കുമ്പോൾ രാത്ത്. നെക്സ്റ്റ് ര പ്ലസ് ആ മാത്ര ചിഹ്നം പ്ലസ് ജ പ്ലസ് വീണ്ടും ആ മാത്ര ചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ രാജ. ഇവിടെ രണ്ട് സ്ഥലത്ത് ആ മാത്രാ ചിഹ്നം വന്നിട്ടുണ്ട്. അടുത്തത് ഗ പ്ലസ് മ പ്ലസ് ല പ്ലസ് ആ മാത്രാ ചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ ഗമല. ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ മാത്രാ ചിഹ്നം വന്നിട്ടുള്ളൂ, ലാസ്റ്റിൽ ല കഴിഞ്ഞതിന് ശേഷം. ഗ എന്നുള്ള അക്ഷരത്തിൽ ആ മാത്രാ ചിഹ്നം പോലത്തെ വരാം, അത് ഗായോട് ചേർന്ന് കിടക്കുന്നതാണ്, അത് മാത്രാ ചിഹ്നമല്ല. ഗ എന്നെഴുതുമ്പോൾ അതും കൂടി ഉള്ളതാണ്. ചിത്രത്തോട് കൂടിയിട്ടുള്ള എക്സാമ്പിളുകൾ നമുക്ക് നാലെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ ഫസ്റ്റത്തെ ആം, രാത്ത്, അത് കഴിഞ്ഞാൽ രാജ, നെക്സ്റ്റ് ഗമല. ഇനി നമുക്ക് അടുത്ത പേജിൽ ശബ്ദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ മൂന്ന് ലയൻ നമുക്ക്
ഇന്ന് പഠിക്കാം. ഏതൊക്കെയാണത്? ടീച്ചർ വായിക്കാം, നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ശ്രദ്ധിക്കണം. ആഗ്, ബാത്ത്, താല, ആന, ചാച്ച, കമല, കാം, രാത്, മാല, ജാന, ദാദ, ഗമല, പാൻ, ലാത്ത്, ബാല, ലാന, നാന, താര. ഇത്രയും പദങ്ങളാണ്, ഇത്രയും ശബ്ദങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ മീനിങ്സ് ഒന്ന് നമുക്ക് അറിയാം. ആഗ്, ഫയർ. ആഗ് എന്ന് വെച്ചാൽ ഫയർ, അതായത് തീ. ഭാത്ത്, കുക്ക്ഡ് റൈസ്. ഭാത്ത്, കുക്ക്ഡ് റൈസ്. താല, ലോക്ക്. താല, ലോക്ക്. ആന, ടു കം. ആന, ടു കം. ചാച്ച, പെറ്റേണൽ അങ്കിൾ. കമല, അതൊരു വ്യക്തിയുടെ പേര്, നെയിം. കാം, വർക്ക്. രാത്ത്, നൈറ്റ്. രാത്, നൈറ്റ്. മാല, ഗാർലൻഡ്. മാല, ഗാർലൻഡ്. ജാന, ടു ഗോ. ജാന, ടു ഗോ. ദാദ, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ദാദ, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഗമല, ഫ്ലവർ പോട്ട്. ഗമല, ഫ്ലവർ പോട്ട്. പാൻ, ബീട്ടൽ. പാൻ, ബീട്ടൽ. ലാത്ത്, കിക്ക്. ലാത്ത്, കിക്ക്. ബാല, ഗേൾ, ചൈൽഡ്. ബാല, ഗേൾ, ചൈൽഡ്. ലാന, ടു ബ്രിങ്. ലാന, ടു ബ്രിങ്. നാന, മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. നാന, മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. താര, സ്റ്റാർ. താര, സ്റ്റാർ. ഇനി നമുക്ക് ഈ ശബ്ദങ്ങളെല്ലാതും നേരത്തേതുപോലെ നമ്മൾ ആം എന്നുള്ള ശബ്ദം വേർതിരിച്ച് നമ്മൾ എഴുതി, മാത്രാചിഹ്നങ്ങളടക്കം വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതി. അതേപോലെ നമുക്കൊന്ന് പറയാം. അലഗ്കർ ബദായിയെ, വേർതിരിച്ച് പറയാം. ആഗ്, ആ പ്ലസ് ആ മാത്രാചിഹ്നം പ്ലസ് ഗ. ആഗ്, ഫയർ. ബ പ്ലസ് ആ മാത്രാചിഹ്നം പ്ലസ് ത. ബാത്ത്, താല. ത പ്ലസ്
ആ മാത്രാ ചിഹ്നം പ്ലസ് ല പ്ലസ് ആ മാത്രാ ചിഹ്നം താല ലോക്ക് ആന ആ പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ന പ്ലസ് മാത്രാ ചിഹ്നം ആന ചുക്കം ചാച്ച ച പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ച പ്ലസ് മാത്രാ ചിഹ്നം ചാച്ച പെറ്റേണൽ അങ്കിൾ കമല ക പ്ലസ് മ പ്ലസ് ല പ്ലസ് മാത്രാ ചിഹ്നം കമല അത് ഒരു നെയിമാണ് പേരിൻ്റെ പേരാണത് കാം ക പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് മ കാം വർക്ക് രാത് ര പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ത രാത് നൈറ്റ് മാല മ പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ല പ്ലസ് മാത്രാ ചിഹ്നം മാല ഗാർലൻഡ് ജാന ജ പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ന പ്ലസ് മാത്രാ ചിഹ്നം ജാന ടു ഗോ ദാധ ധ പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ധ പ്ലസ് മാത്രാ ചിഹ്നം ദാധ പെറ്റേണൽ ഗ്രാൻഡ്ഫാദർ ഗമല ഗ പ്ലസ് മ പ്ലസ് ല പ്ലസ് മാത്രാ ചിഹ്നം ഗമല ഫ്ലവർ പോട്ട് പാൻ പ പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ന പാൻ ബീട്ടൽ വെറ്റിലയാണ് ലാത്ത് ല പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ത ലാത്ത് കിക്ക് കിക്ക് എന്ന് പറഞ്ഞാൽ തൊഴിക്കുക ബാല ബ പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ല പ്ലസ് മാത്രാ ചിഹ്നം ബാല ഗേൾ ചൈൽഡ് ലാന ല പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ന പ്ലസ് മാത്രാ ചിഹ്നം ലാന ബ്രിങ് നാന ന പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ന പ്ലസ് മാത്രാ ചിഹ്നം നാന മെറ്റേണൽ ഗ്രാൻഡ്ഫാദർ താര ത പ്ലസ് മാത്രാ ചിഹ്നം പ്ലസ് ര പ്ലസ് മാത്രാ ചിഹ്നം താര സ്റ്റാർ ഇത്രയും ഭാഗം നിങ്ങൾ നന്നായി പഠിക്കണം എഴുതിയും പഠിക്കണം ടീച്ചർ ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് ഇതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ എഴുതി പഠിക്കുകയും വേണം നോട്ട് ബുക്കിലേക്കും അത് എഴുതണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ